ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم لقد كان لكم في رسول الله اسوه حسنه لمن كان يرجو الله واليوم الاخر وذكر الله كثيرا ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആദർശമാണ്. അതുകൊണ്ട് തന്നെ അതിന് എതിരാളികൾ കൂടുതലായി ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ആശയപരമായി ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല എന്ന് ഇതിൻ്റെ വിരോധികൾക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വിരോധികൾ അതിന് പകരമായി കണ്ടെത്തിയിരിക്കുന്ന രണ്ട് മാർഗങ്ങളുണ്ട്. അതിലൊന്ന് പ്രമാണങ്ങളിൽ സംശയം ജനിപ്പിക്കുക എന്നതാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിച്ച് ആളുകൾ ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ് ഒരു വഴി. ഇതിന് ചരിത്രകാലം മുതൽ തന്നെ ഈ വഴി സ്വീകരിച്ച രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് ഓറിയന്റലിസ്റ്റുകളാണ്. അവരാണ് ഇസ്ലാമികമായ ആശയങ്ങളിൽ ആശയക്കുഴപ്പം കൊണ്ടുവരാൻ വേണ്ടിയുള്ള രചനകൾ ധാരാളമായി അവർ നടത്തിയിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ഇന്റർനെറ്റുകളിലുമൊക്കെ ഇസ്ലാമിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ അത്തരം സൈറ്റുകളിൽ എത്തിപ്പെടുകയും ആശയക്കുഴപ്പത്തിലകപ്പെടാനുള്ളൊക്കെ കാരണം അവർ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ മോഡേണിസ്റ്റുകൾ, ഇവരും ഈ ആശയക്കുഴപ്പം എല്ലാ കാലഘട്ടത്തിലും പല രീതിയിൽ നടത്തിക്കൊണ്ടുവന്നത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വഴി ഈ ഇസ്ലാം വിരോധികൾ ഇസ്ലാമിന് നേരെ സ്വീകരിക്കുന്ന രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഇസ്ലാമിക സംസ്കാരങ്ങളെ നശിപ്പിക്കുക എന്നതാണ്. അതായത് വിശ്വാസം, ആചാരം, വേഷം, സംസ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ അറിയാതെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നതാണ്. അതായത് നമ്മൾ പോലും അറിയില്ല, മുസ്ലിം ഉമ്മത്ത് പോലും അറിയാതെ, സമുദായം പോലും മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെ വിശ്വാസത്തിലും ആചാരത്തിലും സംസ്കാരത്തിലുമൊക്കെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ മെല്ലെ മെല്ലെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നൊരു രീതിയാണ് പിന്നീട് സ്വീകരിച്ച് വന്നിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? മുസ്ലിമീങ്ങൾക്ക് നേരെ ശത്രുക്കൾ അവരുടെ അജണ്ടകളുമായി കടന്നുവരും. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടായിട്ടും കാര്യമില്ല, അതുകൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല. മാത്രമല്ല മുസ്ലിങ്ങളെ, അന്നത്തെ മുസ്ലിമീങ്ങളെ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഭയമുണ്ടാവുകയില്ല, തിരിച്ചാണ് സംഭവിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച ഒരു കാര്യം കൂടിയാണ്. റസൂലുള്ള പറഞ്ഞു, യൂഷിക്കൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അഖലതു ഇലാ ഖസ്അതിഹ. ഒരു കാലം വരാനുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത, ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരും എങ്ങനെ ഭക്ഷണത്തളികയിലേക്ക് വിശന്ന ആളുകൾ കൈനീട്ടുന്നതുപോലെ.
ഭക്ഷണത്തളികൾക്ക് ചുറ്റും വിശന്ന് വരഞ്ഞ ആളുകൾ കൈനീട്ടി വരുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് നേരെ ഇസ്ലാം വിരോധികൾ ഓരോരുത്തരായി കടന്നു വരിക തന്നെ ചെയ്യും. അപ്പൊ ഖാൻ അപ്പോൾ ചോദിക്കപ്പെട്ടു, ഖായിമുൻ ചോദിക്കുന്നവർ, ഒമിൻ ഖില്ലത്തി നഹ്നു യൗമഇദിൻ, അന്നത്തെ ദിവസം ഞങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉണ്ടാവുള്ളൂ റസൂലേ. ഖാല, അവിടുന്ന് മറുപടി പറഞ്ഞു, ബല്ലൻതും യൗമഇദിൻ കസീർ, ഏ ഒരിക്കലും അല്ല, നിങ്ങൾ അന്ന് ധാരാളം ആളുകൾ ഉണ്ടാവും, എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവും. പക്ഷേ വലാക്കിന്നക്കും, നിങ്ങളാവട്ടെ, നിങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ചപ്പ് ചവറുകളെ പോലെയായിരിക്കും ഉണ്ടാവുക, അതായത് അകക്കാം ഉണ്ടാവുകയില്ല. വിശ്വാസവും സംസ്കാരവും എന്താണ് ഇസ്ലാമിക എന്നറിയുന്ന ആ ഒരു അകക്കാമ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. വെള്ളത്തിലൊഴുകുന്ന ചണ്ടി എന്ന് പറയുന്നത് വെള്ളം എടുക്കാനോ ഒഴുകുന്നത് അങ്ങനെ ഒഴുകിപ്പോകും. ഈ രീതിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക എന്നതാണ്. മാത്രവുമല്ല, ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ഭയം അള്ളാഹു ഊരിയെടുക്കുകയും ചെയ്യും. അതായത് നിങ്ങളെ ശത്രുക്കൾക്ക് എന്തുണ്ടാവില്ല, നിങ്ങളെ കുറിച്ചൊരു ഭയം ഉണ്ടാവില്ല. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിലാകട്ടെ അള്ളാഹു വഹൻ ഇട്ടുതരികയും ചെയ്യും. എന്താണ് വഹിൻ? ഫകാല, ചോദിച്ചു, യാ റസൂലല്ലാഹ് മമൽ വഹിൻ, എന്താണ് ഈ വഹിന് സമുദായത്തിന്റെ മനസ്സിൽ ഇട്ടുതരുന്നു പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? കാല, അവിടുന്ന് പറഞ്ഞു, അതായത് ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി, അങ്ങേയറ്റത്തെ ഇഷ്ടം, മരണത്തോടുള്ള വെറുപ്പും, ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ മനസ്സിലേക്ക് പിന്നീട് ഇടാൻ വരുന്ന ഉദ്ദേശിക്കുന്നത്, അതാണ് വഹിൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മളെ ചേർത്ത് ചിന്തിക്കുകയാണ് ഈ സമയത്ത് വേണ്ടത്. അതായത് ഈ ദുനിയാവിനോടാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം? ദുനിയാവിന്റെ താല്പര്യങ്ങളോടൊപ്പം പോകാനാണോ നമുക്ക് താല്പര്യം? മരണമെന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ബേജാറും വെപ്രാളവും അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നാം ഈ ചപ്പു ചവറുകളോടൊപ്പം പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു കാരണമാണ്. വിശ്വാസികൾ എന്ന് പറയുന്നത് പരലോകത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരും മരണത്തെ അഭിമുഖീകരിക്കേണ്ട രംഗം വന്നാൽ അതിന് സജ്ജമാകുന്ന ആളുകളുമായിരിക്കും. അതാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഈ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത്, അതിനുള്ള മാർഗം എന്ന് പറയുന്നത്, ഒന്ന്, അതിശക്തമായ കാറ്റടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ശക്തമായ കാറ്റടിക്കുമ്പോൾ ഉറപ്പുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കും. അത് മരമാകാം, ബിൽഡിങ്ങുകളാകാം, എന്തുമാകാം, എന്താണോ ഉറപ്പുള്ളത് ആ ഉറപ്പുള്ളതിൽ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ് അതിശക്തമായ കാറ്റിൽ ആടി ഉലയാതിരിക്കാൻ നമ്മൾ ചെയ്യും. ഇതേപോലെ പല രീതിയിലുള്ള ആശയധാരകൾ കൊണ്ട് ഇവിടെ കൊടുങ്കാറ്റുകൾ അടിച്ചു വീശുമ്പോൾ ഇസ്ലാമിക വിശ്വാസികൾ ചെയ്യേണ്ടത് നമ്മളൊരു ബലമായ കയറിൽ പിടിച്ചു നിൽക്കണം, ഒരു മാതൃകയിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. ആ മാതൃക നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, വേറെ ആർക്കും ഇല്ലത്. ഇവിടെ പല ആളുകൾക്കും ഏതാശയം സ്വീകരിക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ആശയക്കുഴപ്പത്തിലാണ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായ ഒരു മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. തൊട്ടിൽ മുതൽ കട്ടിൽ വരെ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ആശയക്കുഴപ്പം നാട്ടിലുണ്ടായാലും എന്റെ മുത്തുനബി പഠിപ്പിച്ചതുപോലെ ഞാൻ പോകുള്ളൂ എന്ന ആ ഒരു ഉറപ്പിൽ നമ്മൾ നിന്നാൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ ആ ഉറപ്പിൽ നിൽക്കാൻ ആർക്കേ കഴിയുള്ളൂ? ഒരു പരലോകബോധമുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ പ്രവാചകനെ പിൻപറ്റാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃക ആ പ്രവാചകനിലുണ്ട്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അതിന് സാധിക്കുക. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരും, അപ്പൊ അള്ളാഹിനെ ഓർക്കുക, പരലോകത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുക, അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. ഒന്ന് ഞാൻ പറയുന്നത്, എന്ത് പ്രയാസമുണ്ടായാലും എത്ര ആശയക്കുഴപ്പുണ്ടായാലും നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ, ആ റസൂൽ ചെയ്തതേ ഞാൻ ചെയ്യുള്ളൂ ഏത് വിഷയത്തിലും തീരുമാനിച്ചാൽ നമ്മൾ കുഴപ്പമില്ല. രണ്ട്, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നമ്മളും നമ്മുടെ കുടുംബവും ഇടക്കിടക്ക് നടത്തിക്കൊണ്ടിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിശാച്ച് നമ്മൾ അറിയാതെ അവന്റെ വലയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ
പല ഫ്രെയിമുകളും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അത് ഖുർആൻ തന്നെ കൃത്യമായി നമ്മളെ താക്കീത് ചെയ്യുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ലഅനഹുല്ലാ, അല്ലാഹു പിശാചിനെ ശപിച്ചിരിക്കുന്നു. കാരണം എന്താ? വഖാല, പിശാച് പറഞ്ഞു, ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബം മഫ്റൂലാ, നിശ്ചയമായും നിന്റെ സമുദായത്തിലെ നിന്റെ ആളുകളിലെ നിന്റെ ഇബാദുകളിലെ നിശ്ചിതമായ ഒരു വിഹിതത്തെ ഞാൻ എന്റെ ആളുകളാക്കി മാറ്റുക തന്നെ ചെയ്യും എന്ന് പിശാച് ചെയ്തിട്ടുണ്ട്, പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ ഞാൻ എന്തായാലും വഴികേടിലാക്കുന്നു പിശാച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് പിശാച്ചിനെ അള്ളാഹു ശപിച്ചത് എന്ന്. പിന്നെ പിശാച്ചിനെ കുറിച്ച് പാപം പറയണ നോക്കും നിങ്ങൾ, വലഉവല്ലന്നകും, അവരെ ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. വലഉമില്ലന്നഹും, ഞാൻ അവരെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. പിശാച്ച് പറയാ, ഞാൻ അവരെ വഴിപിഴപ്പിക്കും. വലഉമന്നിയന്നഹും, ഞാൻ അവരെ വ്യാമോഹിപ്പിക്കും. വലആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും. എന്തിന്? ഫലയുബത്തിക്കുന്ന ആദാനൽ അൻആം, കന്നുകാലികളുടെ ചെവി കീറാൻ വേണ്ടി, കീറി മുറിക്കാൻ വേണ്ടി ഞാൻ അവരോട് കൽപ്പിക്കും. വലആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ അലങ്കോലപ്പെടുത്താൻ ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. വമൈ യത്തഖിദിശ് ശൈത്താന വലിയം മിൻ ദൂനില്ലാ, അല്ലാഹുക്ക് പുറമെ ഈ പിശാചിനെ ആരെങ്കിലും സ്വീകരിച്ചാൽ, ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിൽ തന്നെയായിരിക്കും. യഅദുഹും, പിശാച് നിങ്ങൾക്ക് വാഗ്ദാനം നൽകും. വയുമന്നീഹിം, അവൻ നിങ്ങളെ വ്യാമോഹിപ്പിക്കും. വമാ യഅദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ, വഞ്ചനയല്ലാതെ പിശാച് നിങ്ങൾക്കൊന്നും വാഗ്ദാനം നൽകുകയില്ല എന്നാണ്. അപ്പൊ ഇതൊരു താക്കീതാണ്. അതായത് മനുഷ്യരെ എല്ലാ നിലക്കും വഴികേടിലാക്കാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യും? പരിശ്രമിക്കും. അതിന് മനുഷ്യന്റെ പിന്നാലെ അവൻ ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പിശാച്ചിന്റെ കെണിയിൽപ്പെട്ടതിന്റെ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ പലതുമുണ്ട്. അതെല്ലാ എല്ലാ രംഗത്തുണ്ട്. വിശ്വാസ രംഗത്തുണ്ട്, ആചാര രംഗത്തുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ട്, വേഷഭൂഷാദികളിലുണ്ട്, എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ സംസാരം കേൾക്കുന്ന ഓരോരുത്തരും സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും ഈ പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഒന്ന് വിലയിരുത്തുക. പെട്ടെന്ന് ശൈത്താന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ കെണിയിൽപ്പെട്ട ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരിക അന്യഗ്രഹത്തിൽപ്പെട്ട ഏതോ ആൾക്കാരെ പറ്റിയേ പറയുന്നു. ഏ, ഞാനും എന്റെ കുടുംബമൊന്നും അതിലുണ്ടാവില്ല എന്നൊരു തോന്നലാണ് നമുക്ക്. ഇപ്പൊ കാപട്ട്യ നിഫാഖ് എന്ന വാക്ക് പറഞ്ഞാൽ കപടന്മാരോ, ഞാനൊരിക്കലും കപടനല്ലല്ലോ എന്നാണ് നമുക്ക് തോന്നുക. അതന്നെ ഏറ്റവും വലിയ അപകടം. നമ്മൾ ആദ്യം നമ്മളിലേക്ക് നോക്കണം. ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറയാം. അതായത് പിശാച്ചിന്റെ വലയത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പെട്ടുപോണുണ്ടോ എന്നുള്ളതിന് ഏതാനും ചില ഉദാഹരണം. ഒന്ന്, വിശ്വാസരംഗം. അതില് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണെന്ത്? ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, യഹൂദ വ നസാറ, യഹൂദികളെയും നസാറാക്കളെയും ശപിച്ചിട്ടുണ്ട്. എന്തേ കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതാണ് അവർക്ക് സംഭവിച്ചത്. റസൂലുള്ള പ്രാർത്ഥിച്ചു, എന്റെ കബറിനെ നിങ്ങൾ ഒരിക്കലും ഇതിന് ആഘോഷത്തിന്റെ സ്ഥലമാക്കരുതേ എന്ന്. ക്ലിയർ ആയല്ലോ. ഇന്ന് സമുദായത്തിന്റെ അവസ്ഥ എന്താ? ഉറൂസ്, ഉറൂസ് എന്ന് പറയുന്നത് തന്നെ കബറിനെ ചുറ്റിപ്പറ്റിയുള്ള ഉത്സവങ്ങൾ കാണാൻ പറയാം. എന്താ നടക്കുന്നത്? ചന്ദനക്കൂടം, ആന അല്ലേ, ഇതൊക്കെ ആഘോഷമാണ്. ആഘോഷം എവിടെയാണ് നടക്കുന്നത്? ഒരു കബറ് ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. എന്നാലും പറയും എന്ത്? അത് ന്യായീകരണങ്ങളുമായി ആൾക്കാർ കടന്നുവരേ, ഞങ്ങളാ പറയുന്നത്, ഞങ്ങളാ പിന്നെ തെറ്റല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, ഞങ്ങളെ വിശ്വാസം അങ്ങനെയല്ല, കുറേ ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് അത് കൊണ്ടുനടക്കുന്നത്. അതേപോലെ തന്നെ മറ്റു ആചാരങ്ങൾ, ആഘോഷങ്ങൾ ഇന്ന് കടമെടുക്കുന്നത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സംസ്കാരമല്ലല്ലോ എന്ന് ചോദിച്ചാൽ മറുപടി എന്താ? അതൊരു സൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ഞാൻ അത് വിശ്വസിച്ചിട്ടല്ല എന്ന മറുപടിയാണ്. മറ്റുള്ളവരുടെ വേഷം നമ്മൾ കെട്ടിയാടിക്കൊണ്ടിരിക്കുന്നു. അത് സൂചിപ്പിച്ചാലോ, ഏ അതൊരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. വിളക്ക് വെച്ച് ചുറ്റും നൃത്തം ചെയ്യുന്നു, അതും പെൺകുട്ടികൾ. അതോ അത് ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ വിശ്വാസമില്ല, നീയത്തൊന്നുമില്ല, നീയത്തല്ല പ്രധാനം. ഇങ്ങനെ ന്യായീകരിച്ചിട്ട് പിന്നെന്താ സംഭവം? ഏത് കാര്യങ്ങൾ എടുത്ത് നോക്കൂ, ആചാരരംഗം, ശകുനം നോക്കുന്ന ഏർപ്പാട്, ഒരു കല്യാണം നിശ്ചയിക്കുന്നു, ഏ അത് പിന്നെ മുഹറം പത്തണം കഴിഞ്ഞോട്ടെ, എന്തേ എനിക്ക് വിശ്വാസമൊന്നുമില്ല, ബന്ധുക്കാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരെ തെറ്റിക്കണ്ട, എനിക്ക് വിശ്വാസമൊന്നുമില്ല. ന്യായമാണ്. നോക്കൂ നിങ്ങൾ, നല്ലൊരു വീട് വെച്ചു, താമസമാക്കണം, അത് ആരും അറിയാതെ ഒരു പാലുകാച്ചൽ, അതാരോടും പറയില്ല, അതെന്തേ
ഏ അത് എനിക്ക് വിശ്വാസമൊന്നുമില്ല, അത് നമ്മളെ ഒരു അമ്മായി ഉണ്ട് അവർക്ക് അതിൽ ഭയങ്കര വിശ്വാസം. അപ്പൊ അവരവരോട് കാര്യം ചെയ്തോട്ടെ എന്നുള്ള പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത് അവരെ വീട്ടിൽ നടത്തുന്നത് ലക്ഷങ്ങൾ ചെലവാക്കി ഉണ്ടാക്കിയ വീട്ടിൽ കയറുമ്പോ ഇവിടെ ഒരിക്കലും ഇസ്ലാമികമായ വിശ്വാസമാണെങ്കിൽ പറഞ്ഞു തരുതാ എന്തൊക്കെ പഠിപ്പിച്ചു. രാവിലെ എണീക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ച മതം, ബാത്റൂമിലേക്ക് പോകുമ്പോ ഏത് കാല് വെക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, തിരിച്ചു പോരുമ്പോ എന്തു പറയണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, എങ്ങനെ ഡ്രസ് ധരിക്കണമെന്ന് പഠിപ്പിച്ച മതം. ഈ മതം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു വീടുണ്ടാക്കി അതിലേക്ക് പ്രവേശിക്കുമ്പോ എന്തെങ്കിലും ഒരു പ്രത്യേക ആചാരമുണ്ടെങ്കിൽ പഠിപ്പിക്കില്ലേ സുഹൃത്തുക്കളെ? പിന്നെ എവിടുന്ന് കിട്ടിയത്? പക്ഷെ ഒരു സന്തോഷവും ഇല്ലാതെ ന്യായീകരണങ്ങൾ വെച്ചുകൊണ്ട് അത് ചെയ്തു പോകുന്ന എത്ര ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിവാഹത്തിന്റെ കാര്യം ഇപ്പൊ പറയുകയും വേണ്ട, വിവാഹം നിന്ന് വഴുതി മാറി നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അത് ഇവന്റ് മാനേജ്മെന്റുകാരുടെ കയ്യിലേക്ക് അകപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അവര് പറയുന്നത് പോലെ പോവുകയാണ്. എടാ അവസാനം എന്ത് പറയുന്നു? നമ്മൾ അങ്ങനെ വിചാരിച്ചില്ല, നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ നമ്മൾ ആരുടെ കയ്യിലാണോ ഇത് കൊണ്ടുപോയി കൊടുത്തത്, അതിന്റെ തീരുമാനം അവർ ആരാണ് എന്ന് നമ്മൾ പരിശോധിച്ചില്ല, അതിന്റെ കുറ്റമാണെന്നോ അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ആ തെറ്റ് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മാഇലു അനിൽ അദിയാനി കുല്ലിഹാ ഇലാ ദീനിൽ ഇസ്ലാം. നിങ്ങൾ മറ്റു വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി ചായണമെന്നാണ്. ഒരിക്കലും എന്തും പാടില്ല, അത് തമ്മിൽ ആ നിലക്കുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും പങ്കുവെച്ചുകൊണ്ടുള്ള രീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ വേഷവിധാനങ്ങൾ നോക്കൂ. നിങ്ങളിപ്പോ ഇന്ന് അതൊക്കെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെയാണോ, ആ റസൂലിന്റെ പാതയാണോ പലരും പിൻപറ്റുന്നത്, അതോ സിനിമകളിലുള്ള രീതിയാണോ, സെലിബ്രേറ്റികൾ കാണിക്കുന്നതാണോ, അവരുടെ വസ്ത്രങ്ങളും അവരുടെ രീതികളും അവരുടെ ഡയലോഗുകളുമാണോ, അതാണോ നമുക്ക് ഓർമ്മ വരുന്നത് വിവാഹത്തിന്റെ സുദിനങ്ങളിൽ, നമ്മുടെ യാത്രകളുടെ സുദിനങ്ങളിൽ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ ഏതാനും ചില കാര്യങ്ങൾ പറയാം, എവിടേക്കാണ് വയലേഷൻ വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. പിശാച്ച അറിയാതെ വളരെ നെസ്സായിട്ട് ആയത്തിലും ഹദീസിലും വന്ന പല കാര്യങ്ങളും അതിനെതിരായത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, എന്നിട്ടും നമ്മൾ പറയുന്നു ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല, എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന്. ഉദാഹരണം നോക്കൂ. നിങ്ങൾ ഇപ്പൊ ഒന്ന് വേഷവുമായി ബന്ധപ്പെട്ട കാര്യം റസൂലുള്ള പറഞ്ഞു, ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ ശപിച്ചിരിക്കുന്നു അർറജുലു, ഒരു മനുഷ്യനെ, യൽബിസു ലിബ്സത്തൽ മർആ, പെണ്ണിന്റെ വേഷം കെട്ടിയ പുരുഷനെ, വൽ മർഅത്തു തൽബിസു ലിബ്സത്തർ റജുൽ, അതുപോലെ തന്നെ പുരുഷ വേഷം കെട്ടിയ ആണിനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ഇന്ന് പലതിന്റെ പേരിലും ആളുകൾ വേഷം കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് അത് അങ്ങനത്തെ സന്ദർഭത്തിൽ ചെയ്തു പോയതാണ്, അതോടുകൂടി എന്തായി അതിന് തീരുമാനമായി. അതേപോലെ തന്നെ മുടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കൂ. നിങ്ങൾ റസൂലുള്ള പറഞ്ഞു, മുടി ഇങ്ങനെ പാറിപ്പറത്തി വരുന്നത് അവൻ ഷെയ്ത്താനെ പോലെയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഇന്നിങ്ങനെ പാറിപ്പറത്തി അത് പ്രത്യേക രീതിയിൽ എഴുന്നേൽപ്പിച്ച് നിർത്താൻ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്രീക്കേഴ്സ് എന്നൊരു പേര് തന്നെ ആ വിഭാഗത്തിന് പലരും ചാർത്തി കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്ന കുട്ടിയാണ് യാതൊരു സങ്കോചവും ഇല്ലാതെ മാതാപിതാക്കളുടെ മുമ്പിലൂടെ നടക്കുന്നത് ഇല്ലേ? അതുപോലെ തന്നെ മുടി കറുപ്പിക്കുക. യകൂനു ഖൗമുൻ യഹ്ലിബൂന ഫീ ആഖിരി സമാൻ, ഈ കാലത്തിന്റെ അവസാനത്തിൽ ഇതാ ഒരു കൗമ വരും, ബിസ്സവാരി കഹവാസിൽ ഹമാം, പ്രാവിന്റെ മേട പോലെ അവരുടെ മുടി കറുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ വരും. ലാ യരീഹുന റായിഹത്തൽ ജന്ന, അവർക്ക് സ്വർഗത്തിന്റെ മണം പോലും അനുഭവിക്കാൻ കഴിയില്ല. എത്ര പേരുണ്ട് മുടി കറുപ്പിച്ച് നടക്കുന്ന ആളുകൾ? അത് ഇസ്ലാമിൽ പാടില്ല, പക്ഷെ അത് പറഞ്ഞാൽ കേൾക്കില്ല. അവർ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് വെൽക്കുന്നുണ്ടാവും, പിന്നെ ഇത് മനസ്സിലാവില്ല. എപ്പോഴറിയോ? ഒരു രണ്ടോ മൂന്നോ ആഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോഴാണ് മനസ്സിലാകുക, കാരണം ഇത് തേക്കാമിന് സമയം കിട്ടൂലോ. അപ്പോഴാണ് ഇയാള് നരച്ച ആളായിരുന്നു വേറെയുള്ളവർക്ക് മനസ്സിലാകുക. എന്തൊരു അപമാന സുഹൃത്തുക്കളെ! നര വന്നത് പറിക്കാൻ പോലും പാടില്ല, നര വന്നത് പറിച്ചു പോകും. ചില ആൾക്കാർ കുട്ടികൾക്ക് എന്ത് ചെയ്യും, കരാറ് കൊടുക്കും, നരയൊക്കെ പറിച്ച ഞാൻ 1 രൂപ വരെ, 2 രൂപ വരെ, 10 രൂപ വരെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല, ആർക്കാ പ്രശ്നമുള്ളത്? എന്നിട്ടും ന്യായീകരിക്കുക, ഞാന് അള്ളാഹുവിന്റെ റസൂലിനെതിരൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മുടി ക്രോപ്പ് ചെയ്യുന്നത് എന്താ റസൂലുള്ള പറഞ്ഞത്? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. എന്താ ഈ ഖസ് എന്ന് പറഞ്ഞാൽ? റസൂലുള്ള പറഞ്ഞു, ഒരു കുട്ടിനെ കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയീബൻ, ഒരു കുട്ടിനെ കണ്ടു. ആ കുട്ടിന്റെ സ്വഭാവ രീതി എന്താ? ഖദ് ഹുലിക ബഅദു റഅ്സിഹി വ തറക ബഅദുഹു, ഒരു ഭാഗം മുടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഒരു ഭാഗം നിർത്തും ചെയ്തിട്ടുണ്ട്. ഫനഹാഹും, അതിനെ വിരോധിച്ചു. അൻ ദാലിക് വഖാല, എന്നിട്ട് പറഞ്ഞു, ഇഹ്ലിക്കുഹു കുല്ലഹു,
ഒന്നുകിൽ ഒന്നിച്ച് വടിച്ചു കളയുക, ഒന്നുകിൽ എന്ത് ചെയ്യുക, അത് അവിടെ നിർത്തുകയും ചെയ്യുക. ഒന്നുകിൽ നിർത്തുക അല്ലെങ്കിൽ ഒഴിവാക്കുക, രണ്ടിലും ഘട്ട രീതിയിൽ പകുതി ഭാഗം എടുക്കുക, പകുതി ഭാഗം നിർത്തുക എന്നുള്ള രീതി എന്തല്ല, നമുക്ക് ചേർന്നതല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയോട് പറഞ്ഞു. ഇന്നൊരു കുട്ടിയോട് അങ്ങനെ വിളിച്ചു പറയാൻ എത്ര എത്ര രക്ഷിതാക്കൾക്ക് ധൈര്യമുണ്ട്. എന്നിട്ട് നമ്മൾ പറയും, ഏ ഞാൻ പ്രവാചകന്റെ ഹദീസുകളോടൊന്നും ഞാൻ വിരോധം പറഞ്ഞിട്ടില്ല എന്ന ന്യായത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു വിഷയമാണ് പ്ലക്കിംഗ് എന്ന് പറയുന്നത്. എന്താ അതിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്? അല്ലാഹു ശപിച്ചിരിക്കുന്നു വൽവാസിമാത്, പച്ചകുത്തുന്നവരെ, വൽ മുസ്തൗസിമാത്, ആ പച്ചകുത്താൻ ആവശ്യപ്പെടുന്നവരെ, വൽ മുതനമ്മിസാത്, പുരികം പറിക്കുന്നവരെ, വൽ മുതഫല്ലിജാത്, പല്ലുകൾ സൗന്ദര്യത്തിന് വേണ്ടി, ലിൽ ഹുസ്ൻ, സൗന്ദര്യത്തിന് വേണ്ടി പല്ലുകൾ കൂർപ്പിക്കുന്നവരെ, അൽ മുഗയ്യിറാത് ഖൽഖല്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ അലങ്കോലപ്പെടുത്തുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് ഇതാണ് പണി എന്ന് പറഞ്ഞാൽ തെറ്റല്ല, എല്ലാവരെയും അല്ല ഞാൻ പറയും, നല്ലൊരു വിഭാഗം, പ്രത്യേകിച്ച് വിവാഹത്തിന്റെ സമയത്ത് നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്, പക്ഷെ ആ കുട്ടി വിരൂപിയായിട്ടാണ് പിന്നീട് രംഗത്ത് വരുന്നത്. ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ആയത്തോ ദിവസമൊന്നും ഉണ്ടാവില്ല, അവരെല്ലാം ചെയ്യും, നാട്ടിൽ കാണുന്ന എല്ലാ ഫാഷൻ ഡിസൈനിങ്ങും ആ കുട്ടികളുടെ ദേഹത്ത് ചെയ്യും. എന്നിട്ടാണ് പെയിന്റ് അടിച്ചിട്ടാണ് അവിടെ ഇറക്കി വിടുന്നത്, പല്ല് കൂർപ്പിച്ചിട്ടുണ്ടാവും, പുരികം പറിച്ചിട്ടുണ്ടാവും. എന്നിട്ടും നമ്മൾ പറയും ബാറക്കല്ലാഹു ലഹുമാ വബാറക അലൈഹിമാ വജമാ ബൈനഹുമാ ബിൽ ഖൈർ. എങ്ങനെയാണ് അവിടെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ ഇറങ്ങുക? അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ച, അല്ലാഹുവിന്റെ ശാപം കിട്ടുമെന്ന് പറഞ്ഞ ഈ പണിയെടുത്ത് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ആ വിവാഹത്തിന് അല്ലാഹുവിന്റെ ബറക്കത്ത് കിട്ടുക? നമ്മൾ നെഞ്ചിൽ തട്ടുന്ന വിധം ആലോചിക്കണം അത്. സഹോദരങ്ങൾ, നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്, ശൈത്താൻ നമ്മളെ എവിടെയൊക്കെയോ എത്തിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് തോന്നുകയാണ് ഞാനിപ്പോഴും മുസാഫിന്റെ നടുവിലത്തെ കഷ്ണമാണ് എന്ന്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം ഈ വിഷയങ്ങൾ. എന്താ സംഗീതത്തിന്റെ വിഷയം റസൂലുള്ള പറഞ്ഞത്? ലയക്കൂനിന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം വരാനുണ്ട്. അഖ്വാമു യസ്തഹില്ലൂന അൽഹിറ വൽ ഹരീറ വൽ ഹംറ വൽ മആസിഫ്, എന്തിനെയൊക്കെ ഹലാലാക്കുന്ന വിഭാഗം, ആണുങ്ങൾക്ക് പട്ടുവസ്ത്രമാകാമെന്ന് പറയുന്നവർ, അതുപോലെ തന്നെ വ്യഭിചാരത്തെ അനുകൂലിക്കുന്ന ആളുകൾ, മദ്യത്തെ അനുകൂലിക്കുന്ന ആളുകൾ, വൽ മആസിഫ്, അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങൾ ഹലാലാണെന്ന് പറയുന്ന വാദിക്കുന്ന ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് വരാനുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഇന്ന് ഇതിന്റെ അകമ്പടിയില്ലാതെ എവിടെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പ്രകൃതിക്ഷോഭങ്ങൾ, ചരൽക്കാറ്റുകൾ, ഭൂമികുലുക്കം, ഇതൊക്കെ സംഭവിക്കും എപ്പോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്. അപ്പൊ റസൂലുള്ളാഹിന് പറഞ്ഞ എന്താണ്? ഇദാ ലഹറത്തിൽ ഖൈനാത് വൽ മആസിഫ്, അതായത് സ്ത്രീകൾ ഉടുത്തൊരുങ്ങി ഇറങ്ങി നൃത്തമാടുന്ന കാലം വന്നാൽ, സംഗീത അകമ്പടികളോടുകൂടി സ്ത്രീകൾ തുള്ളിച്ചാടുന്ന കാലം വന്നാൽ, വശുരിബത്തിൽ ഖുമൂർ, അതുപോലെ തന്നെ മദ്യപാനം വ്യാപകമാകുന്ന കാലം വന്നാൽ, ആ കാലത്ത് സംഭവിക്കുന്നതാണെന്ത്? ഭൂമികുലുക്കവും പ്രകൃതിക്ഷോഭങ്ങളും ചരൽമാലികളും മാറാരോഗങ്ങളും അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളാണ്. ഇതൊക്കെ വന്നില്ലേ നമ്മുടെ നാട്ടിൽ? എന്നാലും ചാട്ടത്തിന് വല്ല കുറവുമുണ്ടോ? ചാടാൻ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടുമെന്നല്ലേ ഇന്നും നമ്മുടെ മക്കൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, നല്ലോണം ആലോചിക്കുക. ശൈത്താൻ ഇങ്ങനെയാണ് മനസ്സിനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുമെന്ന് ഖുർആൻ പറഞ്ഞു. ശൈത്താൻ ഞാൻ അത് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞു. ജെൻഡർ ന്യൂട്രൽ എന്ന വാക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനമാണത്. ആണിനെ പെണ്ണാക്കുക, പെണ്ണിനെ ആണാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ശസ്ത്രക്രിയ നടത്തുക. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ പറഞ്ഞതൊക്കെ അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതിനെ വിമർശിച്ചാലോ? അത് പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ വിമർശിച്ചാലോ? അതൊരു സർക്കാരിനെ വിമർശിക്കലായി ചിത്രീകരിക്കപ്പെടുകയും എന്നിട്ട് അതിന് കുറെ സമുദായത്തിൽപ്പെട്ട ആളുകൾ എണ്ണത്ത് വരികയും ചെയ്യുന്ന അവസ്ഥ. അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകളോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളോ അല്ല അവിടെ ഗൗരവത്തിലെടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് മറ്റു പല താല്പര്യങ്ങളുമാണ്. എവിടെ എത്തി നമ്മൾ? ഇതാണ് ശൈത്താൻ മനസ്സിനെ കൊണ്ടുപോകുന്നു പറയുന്നത്. അല്ലാഹു നമ്മെ എല്ലാവരെയും ഈ കെടുതിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, അഥവാ അധർമ്മങ്ങൾ
തിരമാലകളെ പോലെ അലയടിച്ചു വരുമ്പോൾ അതിൽ നന്മയുടെ ഓരം പറ്റി നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകേണ്ടതുണ്ട്. ഈ തലതിരിഞ്ഞ പുരോഗമനത്തിന്റെ പിന്നാലെ നമ്മൾ പോകാതിരിക്കുന്നതാണ്. പുരോഗമനം എന്ന ഓമന പേരിട്ടുകൊണ്ടാണ് ഇതെല്ലാം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അപകടേ നമുക്ക് വരുത്തി കൊടുക്കും. കാരണം എന്താ പറയുക, മനുഷ്യന്മാരുടെ പുരോഗമനം എന്ന് പറയുന്നത് ഒരു തലയും വാലുമില്ലാത്ത പുരോഗമനം. ഒരു കാലത്ത് പുരോഗമനം എന്ന് പറഞ്ഞത് മറ്റൊരു കാലത്ത് അത് പ്രാകൃതത്വമാണെന്ന് പറയും, പിന്നീട് അത് പുരോഗമനമാണെന്ന് പറയും. അപ്പോഴേക്ക് നമ്മുടെ ആയുസ്സും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും കൊള്ളായിട്ടുണ്ട്. അത് നന്നായി നമ്മൾ മനസ്സിലാക്കുക. ഒരൊറ്റ എക്സാമ്പിൾ നമുക്ക് വർത്തമാനകാലത്തിൽ ഇതിന് പറയാൻ പറ്റുന്നൊരു എക്സാമ്പിളാണ്. പ്രകൃതിക്കൊരു താളമുണ്ട്, ഒരു രീതിയുണ്ട്. ജീവജാലങ്ങൾക്ക് ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അതുപോലെ മനുഷ്യ ജീവന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതിൽ മനുഷ്യൻ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിന് ഞാൻ അധികം വിശദീകരണങ്ങളൊന്നും. ഇപ്പൊ ജനസംഖ്യ, ജനസംഖ്യ കുറക്കാൻ വേണ്ടി പരിശ്രമിച്ച രാജ്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ കാഴ്ചപ്പാടിൽ വന്ന മാറ്റം നോക്കൂ നിങ്ങൾ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചപ്പോഴാണ് ആ തിരിഞ്ഞു നടക്കുന്നത്. എന്നാൽ ഇസ്ലാം ആ കാര്യത്തെ പറ്റി പറഞ്ഞത് എന്താ, കുട്ടികൾ ജനിക്കുന്നു എന്നതിന് ഒരിക്കലും തടയാൻ പാടില്ല. അവർ മാൻ പവറാണ്, ഒരു രാജ്യത്തിന്റെ സ്വത്താണ്, അതിനെ നന്നായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ആ കാഴ്ചപ്പാടിലേക്കാണ് ഇപ്പൊ നാട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത് അംഗീകരിക്കാൻ പലർക്കും തയ്യാറായിട്ടുമില്ല. എന്നാൽ തിക്ത ഫലം അനുഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു വാർത്തയുണ്ട്. ആഫ്രിക്കൻ രാജ്യമായ നബീബിയിൽ നിന്നും 8 ചീറ്റപ്പുലികളെ കൊണ്ടുവരുന്നുവെന്ന്, നമ്മുടെ രാജ്യത്തേക്ക് മധ്യപ്രദേശിലെ ഒരു വനത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന്. അത് കൊണ്ടുവരാണ്ടായതിന്റെ കാരണം എന്താ, ഒരു കറുത്ത തരം മാനുകൾ അവിടെ വർദ്ധിച്ചിട്ടുണ്ട്, ആ കാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആ മാനുകളാകട്ടെ തൊട്ടടുത്ത കൃഷിയും അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുകയും ആളുകൾക്ക് ജീവഹാനി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരം മാനുകളാണ്. അപ്പൊ അവയെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അവയെ വേട്ടയാടുന്ന ഈ ഒരു പുലിയെ കൊണ്ടുവരണമെന്ന കാഴ്ചപ്പാട്. ആ പുലിയെ വിമാനത്തിൽ കയറ്റി 50 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്ന് ആ കാട്ടിൽ വിട്ടുകഴിഞ്ഞാൽ ഈ ഒരു തുലനാവസ്ഥ നിലനിർത്താൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. 1952 വംശനാശം സംഭവിച്ചതാണ് അത്ര ഈ ചീറ്റപ്പുലിക്ക് ഇന്ത്യ, നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത്. അപ്പൊ ആ ഒരു താളപ്പൊരുത്തം ശരിയാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ശ്രമിക്കുകയാണ്. അപ്പൊ മാനുകൾ സ്വാഭാവികമായിട്ട് കൊല്ലപ്പെടും, സംശയിക്കൊന്നും വേണ്ട. നമ്മളെ നാട്ടിൽ ഇപ്പൊ ചർച്ച ചെയ്യണത് എന്താ, മനുഷ്യനെ കടിക്കണ പട്ടിനെ കൊല്ലണോ കൊല്ലണ്ടേ? അത് കൊല്ലണമെന്ന് തീരുമാനമായിട്ടില്ല, അത് കൊല്ലണമെന്ന് തീരുമാനിക്കാൻ കഴിയണില്ല. കാരണം എന്താ, ആ നിലക്കാണ് നമ്മുടെ നിയമങ്ങളും സംവിധാനങ്ങളും ഉള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 ദുഷ്ടജന്തുക്കളെ കൊല്ലാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞ എന്താണ്, അൽ കൽബുൽ അഖൂർ, കടിക്കുന്ന നായയെ കൊല്ലണം. മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്നതിന് എന്ത് ചെയ്യാൻ പാടില്ല, നിലനിർത്താൻ പാടില്ല. മനുഷ്യനാണ് ഇവിടുത്തെ ഏറ്റവും ഉത്കൃഷ്ട ജീവി. ഇനി കുറെ മനുഷ്യന്മാർ കടി കൊണ്ട് മരണപ്പെട്ട ശേഷം തീരുമാനം എടുക്കും കൊല്ലാൻ തീരുമാനം, അപ്പോഴേക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ മനുഷ്യന്റെ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പല രീതിയിലായിരിക്കും, പരസ്പര വൈരുദ്ധ്യങ്ങളായിരിക്കും സംഭവിക്കുക. ഈ മാനിനെയും പുലിയെയും പട്ടിയെയും മനുഷ്യനെയും ഭൂമിയെയും കടലിനെയും കരയെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാന്റെ നിയമങ്ങൾ മനുഷ്യൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ എവിടെയും ദുഃഖിക്കേണ്ടി വരില്ല, ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല, വിഷമിക്കേണ്ടി വരികയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് ഞാൻ പറയുന്നത്, തലതിരിഞ്ഞ പുരോഗമനത്തിന്റെ പിന്നാലെ പോകാതെ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ അടിയുറച്ച് ജീവിക്കുക എന്നതാണ് എല്ലാ രംഗത്തും നമ്മൾ ചെയ്യേണ്ടത്. അത് എളാപ്പാന്റെ മകൻ പറഞ്ഞു, മൂത്തമ്മ പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങളെ ക്ലാസ്സിലുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പൊ നാട്ടിലെ ഫാഷൻ ഇങ്ങനെയാണ്. ഇതിന്റെ പിന്നാലെ പോയാൽ വെള്ളം കുടിക്കേണ്ടി വരും ഓരോ കുടുംബവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തത് എന്താറിയോ, ഒരു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിക്കുക എന്നതാണ്. ആസ്വാദനങ്ങളെ മുഴുവൻ തകർത്തെറിയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ബുദ്ധിമാൻ? അൽകൈയ്യിസു മൻദാ നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കുന്നവരാരോ അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആളുകൾ. വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. വിഡ്ഢി എന്ന് പറയുന്നത് ആരാ?
ഈ ഹവയുടെ പിന്നാലെ, തോന്നിയാസങ്ങളുടെ പിന്നാലെ ദുനിയാവ് മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിൽ വ്യാമോഹം വെച്ച് പുലർത്തുന്നതുകൊണ്ട് ഈ ഇച്ഛകളുടെ പിന്നാലെ പോകുന്നവരാകുന്നു യഥാർത്ഥത്തിൽ വിഡ്ഢി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെങ്ങനെ അത്യാവശ്യം നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഹറാമുകളൊന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവനൊന്നിനും പറ്റാത്തൊരു അപരിഷ്കൃതൻ എന്നല്ലേ നമ്മൾ പറയാം. അവതാ പറയാം. എന്നാ ഈ പണ്ട എല്ലാ ഹവകളുടെയും പിന്നാലെ പോണോ? ഓ പുരോഗമനവാദി, നല്ലാൻ റസൂല് പറഞ്ഞ എന്തറിയോ, പരലോകം മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാണ് ബുദ്ധിമാൻ. കാരണം എന്താണോ, എപ്പോഴാ അറ്റാക്ക് ഉണ്ടായി മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് പോക്കറ്റിൽ ഹാൻഡ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ പൈസ എടുത്ത് എണ്ണി നോക്കിയാൽ ഹറാം ഉണ്ടാവും, സുബൈ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ഒരു വേള ആമാശയത്തില് ലഹരിയുടെ ആ സാമ്പിളുകൾ ഉണ്ടാവും, അതുമായിട്ടാണ് എന്ത് ചെയ്യാ മരിച്ചു വീഴുന്നത്. ഒരു തൗബ ചെയ്യാനും കൂടി നേരം കിട്ടൂല, അവന്റെ പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അവനല്ലേ വിഡ്ഢി എന്ന് പറയുന്നത്? എന്നാൽ നല്ല നിലക്ക് ജീവിക്കണോന് ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ദുനിയാവും കിട്ടും, ആഹ്റവും കിട്ടും. ആ ആഹ്റം കിട്ടുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وَعَلَى الشِّرْكِ وَالْمُشْرِكِينَ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمين يا أرحم الراحمين.